ഏകദേശം എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ ആയിട്ട് തന്നെ, കാരണം ഞാനിപ്പോ വന്നിരിക്കുന്ന ഒരു കാർ ഇവന്റാണ്. ഞാൻ കുറെ കാർ ഇവന്റ് പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു കാർ ഇവന്റിൽ ഞാൻ ആദ്യമായിട്ട്. കാരണം ഇവിടെ ഉള്ള കാർസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഫുള്ള് സൂപ്പർ കാർസ്, ഹൈപ്പർ കാർസ് എല്ലാം ഉണ്ട്. കാറിലതിന് ഇപ്പോൾ ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പോഷിൻ്റെ ബൂത്തിലാണ് കേട്ടോ. കുറേ ക്ലാസിക് പോഷുകൾ ഇറങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ വലിയ പോഷ കൺസ്യൂമർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള പേരറിയില്ല, പക്ഷെ കുറേ ക്ലാസിക് ഇത് കണ്ട് പഴയൊരു 911 ആണ്. ഇവിടെ പഴയ കരിയർ ഇറങ്ങുന്നുണ്ട്, കുറേ ക്ലാസിക് പോഷകളുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല മെയിൻ ഐറ്റം. മെയിൻ ഐറ്റങ്ങൾക്ക് അങ്ങറ്റത്താണ് തന്നെ എൻ്റെ അറ്റൻഷൻ പിടിച്ചെടുത്തത്. ഈ വണ്ടിയാണ്, ഇതൊരു ലംബോഗിനി ഗലാഡോണ്ട്. പക്ഷേ ഇതൊരു നോർമൽ ഗലാഡോ അല്ല. ഇത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് ഓ അവിടെ വരുന്ന വണ്ടി 765 LT മെക്ലാരൻ P1 ലൈനപ്പ് ഉണ്ടോ, ഒരു രക്ഷയില്ല. പക്ഷെ ആ വണ്ടിയിലേക്ക് നമുക്ക് പിന്നെ പോയി. ഇതിപ്പോൾ ഇപ്പോൾ ഇവിടെ ലീവ് ചെയ്യാൻ തോന്നുന്നു. പക്ഷേ ഈ വണ്ടി ഉണ്ടോ, ഇത് ലെബനോനിൽ നിന്ന് വന്നതാണ്. ഇതൊരു പ്രൊജക്ട് വണ്ടിയാണ്. സോ പ്രൊജക്ടുകാരുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറും എല്ലാം വലിച്ചേരി മാറ്റിയിട്ട് ഇതൊരു മാനുവൽ ഗലാഡാക്കി. ഫുള്ളി ഒരു ഗേറ്റഡ് ഗലാഡാണ് ഇത്. എന്തായാലും ലൈറ്റ് വെയിറ്റിന് വേണ്ടി എല്ലാം റിമൂവ് ചെയ്യാൻ ചെയ്തു, ഒരു രക്ഷയില്ല. അവിടെയാലും ഉള്ള പോലെ തന്നെ ഒരു നിസാം പാട്രോൾ ഇറങ്ങുന്നത്. പക്ഷേ ഇത് സഫാരി വേർഷനാണ്, അതായത് ഇത് ഫ്യൂൽ ഇഞ്ചക്ടറുള്ള വണ്ടിയാണ്. സോ ദാറ്റ് ഇസ് ദ മെയിൻ പ്രത്യേകത ഓഫ് ദിസ് കാർ. കുറേ പോഷൻ ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ വണ്ടി ഞാൻ കണ്ട തന്നെ പോഷുകളുടെയാണ്. പോഷൻ ഉണ്ട്, ഇതോ അവിടെ ആ വരുന്ന വണ്ടിയൊക്കെ കണ്ട. ഇങ്ങനത്തെ വണ്ടി നിങ്ങൾ പോലും കണ്ടു കാണത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണുന്നത്. അവിടെ ഒരു ഗോൾഫ് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഗോൾഫിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് സിംഗിൾ സീറ്ററാണ്. അടുത്തതായിട്ട് എൻ്റെ കണ്ണു പോയത് ഈ വണ്ടിയിലേക്കാണ്. ഇതൊരു BMW സിംഗിൾ സീറ്റഡ്, ഒരു സിലിണ്ടർ മാത്രം വരുന്ന ഒരു വണ്ടിയാണ് ഇത്. ഈ വണ്ടിയുടെ പേര് BMW 300 എന്തോ ആണ്, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു 1990 മോഡൽ മെർസിഡീസ് 190E ആണ്. നല്ല പ്രിസ്റ്റീൻ കണ്ടീഷൻ. ബ്രോ എന്ന് പറഞ്ഞേ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിനകത്ത്? ഇത് സ്റ്റോക്ക് ആണ് ബേസിക്കലി. ഇതിനകത്ത് MG റിംസ്, ഇന്റീരിയർ റെസ്റ്റോറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഐ മീൻ ഒരു നല്ലൊരു പ്രിസ്റ്റീൻ കണ്ടീഷനിലാണ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വണ്ടി. ഉള്ള സംഭവം എന്ത് വണ്ടിയാണെന്ന് നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെ കേട്ടോ. പിന്നെ ഈ കിടക്കുന്ന വണ്ടി നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് നമ്മുടെ M3, നമ്മുടെ പീപ്പിൾ ഓഫ് വീറ്റിലെ വണ്ടിയാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടിയില്ല, ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. വേണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടെന്ന് തോന്നി. ഇത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്തിട്ട് പറയാം. ഒരു രക്ഷയില്ല കേട്ടോ. കസ്റ്റം ബിൽഡ് കേട്ടോ, കസ്റ്റം ബിൽഡാണ്. അങ്ങനെ പറയാം. ഇവിടെ ഒരു വേറൊരു BMW Z8 വരുന്നുണ്ട്, ക്ലാസിക് Z8. ഇത് ഫുള്ള് നമ്മുടെ പീപ്പിൾ ഓഫ് വീറ്റിലെ വണ്ടികളാണ്. രക്ഷയില്ല. ഇപ്പോൾ ഓരോരോ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിനകത്ത് കണ്ട അതേ വണ്ടിയാണ് ഇത്, പോണ്ടിയാക്ക് Trans AM. അതിൻ്റെ ബാക്കിലൊരു ഷെവലയുടെ ഒരു പഴയ പിക്കപ്പ് ട്രക്ക് ഉണ്ട്. ഐ മീൻ ഇവിടെ ഉള്ള കാർസ് ഉണ്ടല്ലോ, ലിറ്ററലി എല്ലാം നല്ല റാൻഡം ആയിട്ടുള്ള കാർ കളക്ഷനാണ് ഇവിടെ. ഇത് ആസാനം കണ്ട റെനോൾട്ടിൻ്റെ ട്വിക്കി അങ്ങനെ ഒരു പേരാണ് ആ വണ്ടിക്കും. ഒരു രക്ഷയില്ലാത്ത കാറിലാണ്. ഇത് അതിൻ്റെ ബാക്കി കണ്ട ഒരു വേറെ റേഞ്ച് ഉണ്ട്. ഇത് ലിറ്ററലി ക്ലാസ് സാധനമല്ല, ഇതിനകത്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകം ക്ലാസ് തന്നെയായിരുന്നു. ഒരു രക്ഷയില്ല. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. ഇവിടെ കിടക്കുന്ന കാറിൽ തന്നെ പണ്ട് അവിടെ ഒരു ക്ലാസിക് മിനി കൂപ്പർ എടുക്കുന്നത്, ഒരു ക്ലാസിക് S-Class, ഒരു വോൾവോ V60 ആണെന്ന് എനിക്ക് തോന്നുന്നു. V60 അല്ല, വേറൊരു വോൾവോ ആണ്. പിന്നെ ഇവിടെ ഒരു വിവോ കിടക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ ഒരു ക്ലാസിക് വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല ഇവിടെ കിടക്കുന്ന കാസ് എല്ലാം ഭയങ്കര റാൻഡം എന്ന് പറഞ്ഞാൽ ഭയങ്കര റാൻഡം ആയിട്ടുള്ള കാസുകളാണ് ഇവിടെ കിടക്കുന്നത്. വേറെ കുറേ പോഷൻ, ഇവിടെ പോഷൻ്റെ ഒരു നിര തന്നെയുണ്ട്. അവിടെ ഒരു മെക്ലാരൻ കിടക്കുന്നുണ്ട് 575. ഒരു രക്ഷയില്ല കേട്ടോ കാറിലെ. GDM കാർ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. ആദ്യം തന്നെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു മസ്ദ RX-7 ആണ്, ഫേമസ്ലി നോൺ ഫോർ ഇസ് റോട്ടറി എഞ്ചിൻ. അതിൻ്റെ ഇപ്പം നമ്മുടെ പുതിയ GR Supra എടുക്കുന്നുണ്ട്. അവിടെ ഒരു ബ്ലൂ കളർ നിസാൻ GTR R34 എടുക്കുന്നുണ്ട്. നമ്മുടെ എക്സാക്ട് നമ്മുടെ പോൾ വാക്കറിൻ്റെ കയ്യിലുള്ള സാധനം തന്നെ. ഇപ്പോൾ വൈറ്റ് കളർ R34 എടുക്കുന്നു, ഓൾ ദി വേ ഫ്രം ബെഹ്റിൻ. അതായത് അതിൻ്റെ ബാക്കിനകത്ത് ഒരു സൂപ്പർ ടെർബോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ വേറെ ഒരു R34 M-Spec കിടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് മോട്ടേഴ്സിലൊക്കെ പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ വരുന്ന വഴിയിൽ ഈ ഡീലർഷിപ്പ് ഉണ്ട്. ഈ ഡീലർഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഡീലർഷിപ്പ് ഇപ്പോഴും കൺസ്ട്രക്ഷനിലാണ്. നിങ്ങൾക്കിപ്പോഴും കാണാൻ പറ്റുന്നത് ഇവരിപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ 2nd floor ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ്. ആദ്യം തന്നെ നമ്മുടെ കൂടെ ഇവിടെ ഒരു 488 Spider കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു പിയാനോ. ഇത് റാൻഡം ആണെന്ന് നോക്കണേ, ലൈക്ക് ഈ ഡീലർഷിപ്പ് ഫുള്ളി റാൻഡം ആണ്. ഇവിടെ കിടക്കുന്ന വണ്ടികളായാലും ഇനി നമ്മൾ കാണാൻ പോകുന്ന ആൾക്കാരായാലും ഫുള്ള് റാൻഡം ആണ്. സോ ഇനി ഇത് കണ്ട ഈ കീബോർഡാണ്. ഈ കീബോർഡിന് തന്നെ ഏകദേശം നാട്ടിലെ 60 ലക്ഷം രൂപയുണ്ട് ഈ സാധനത്തിൽ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു റോൾസ് റോയ്സില്ല. എന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് ഡ്രില്ലിംഗ് സൗണ്ടും പരിപാടിയൊക്കെ കേൾക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഇപ്പോഴും കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് വാസ് പ്രിറ്റിയാണ്. പിന്നെ ഇപ്പോഴുണ്ടോ കള്ളിമേനിൻ്റെ ഒരു ശാഖര തന്നെ ഉണ്ട്. 2, 3, 4
അഞ്ച് കള്ളിനുണ്ട് ടോട്ടലി. പക്ഷെ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു, നാടോ ഗ്രേ കളിനെ എനിക്ക് അധികം ആരും എടുക്കുന്നില്ല. ലൈക്ക് കള്ളിനൊക്കെ ആൾക്കാർ നോക്കുമ്പോൾ മിക്കവരും എടുക്കുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. പിന്നെ ബ്ലാക്കും വൈറ്റും പറയേണ്ട, ഇവിടെ ചവർ കണക്കിന് കിടക്കുന്നത്. പിന്നെ അതല്ലാതെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു റോൾസ് റോയ്സ് കള്ളിനെ മൻസരി വശം കിടക്കുന്നത്. അതല്ലാതെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു ലംബോഗിനി ഉറസ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു ബെൻലി ബെൻടേഗ മൻസരി കിടക്കുന്നു. ഇതിൻ്റെ കളർ സ്പെക് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത കളർ തന്നെയാണ് ഈ വണ്ടിക്ക് കിടക്കുന്നത്. എന്തായാലും ഒരുമാതിരി ടെർക്കോയ്സ് എഡിഷൻ ആണ് ഇവരാണ് ഈ വണ്ടിക്ക് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു ബുഗാട്ടി ഷിറോൺ കിടക്കുന്നുണ്ട്. ഇത്രയ്ക്ക് റാൻഡമാണ് ഏകദേശം. ലൈക്ക് ഒരു ബുഗാട്ടി ഷിറോൺ ഇവിടെ കിടക്കുന്നുണ്ട്, ഒരു രക്ഷ ഇല്ലാത്ത രീതിയിലാണ് ഈ വണ്ടി ഇവിടെ കിടക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വേറൊരു ക്ലാസിക്കാ ഡീലർഷിപ്പിലാണ്. പിന്നെ ഈ ഡീലർഷിപ്പിൽ കയറി വന്നപ്പോൾ തന്നെ ഒരുമാതിരി ഒരു റോയൽ വൈബും പരിപാടിയൊക്കെ നമുക്ക് അടിച്ചു കിട്ടും. പിന്നെ അതല്ലാതെ എൻ്റെ മുന്നിൽ കിടക്കുന്ന ഈ വണ്ടി, ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് യു എയിൽ ഈ വണ്ടി കാണുന്നത്. ദിസ് മൈ ഫ്രണ്ട്സ് ഇസ് 25th ആനിവേഴ്സറി ലംബോർഗിനി കോണ്ടാഷ്. ഈ 25th ആനിവേഴ്സറി കോണ്ടാഷ് അവിടെ ഉണ്ടാക്കിയത് 1988 തൊട്ട് 1990 വരെയാണ്. ഏകദേശം 657 യൂണിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. പിന്നെ അതല്ലാതെ ഈ വണ്ടിയുടെ പവർ ഫിഗേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കാറിന് വരുന്നത് 5 ലിറ്ററിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് V12 എഞ്ചിനാണ്. പിന്നെ അത് മാത്രമല്ല, ഈ കാർ ഏകദേശം 455 ഹോഴ്സ് പവർസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് കവേഴ്സ് 0 to 100 ഇൻ അബൌട്ട് 5 സെക്കൻഡ്സ്. പിന്നെ അതല്ലാതെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് ഏകദേശം 183 മൈൽസ് പെർ അവർ ആണ്. പിന്നെ അതല്ലാതെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ഇത് ആക്ച്വലി മാനുവൽ കോണ്ടാഷാണ്. പിന്നെ സംഭവം ഇത്രയും ലുക്കും പരിപാടിയൊക്കെ ആണെങ്കിലും ഇത് മെയിൻ നടക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് ഇതിൻ്റെ എഞ്ചിൻ പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ കുറേ ക്ലാസിക് ഫെറാറികൾ കിടക്കുന്നു. സത്യം പറഞ്ഞു ഞാൻ ഈ ഫെറാറി ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ കുറേ GTV കിടക്കുന്നുണ്ട്, ഫൈനാൻസ് GTV ഒരു 3 എണ്ണം ഇവിടെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നത് 612 സ്കാഗ്ലിറ്റി ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഇപ്പുറത്ത് ഒരു SLS AMG ബ്ലാക്ക് സീരീസ് കിടക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ ഒരു പഴയ ബെൻലി കിടക്കുന്നു. മെയിൻലി ഒരു പഴയ വണ്ടികളാണ് കേട്ടോ. ഓ, ഈ സാധനം ഞാൻ കണ്ടിട്ട് നാളുകളായി. ഇതാണ് ഫെറാറി 355 സ്പൈഡർ, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ. 355 സ്പൈഡർ അല്ലേ? യെസ്, 355 സ്പൈഡർ. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ തന്നെ കേട്ടോ. ഇത് ലിറ്ററലി ക്ലാസിക് വൈബ് അടിക്കുന്ന ഒരു വണ്ടി കേട്ടോ. പിന്നെ അതല്ലാതെ അതിൻ്റെ ഇപ്പുറത്തൊരു പഴയ ഒരു 300 SL റോഡ്സ്റ്റർ വേർഷൻ കിടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. 300 SL റോഡ്സ്റ്റർ അല്ലല്ലോ ഇത്, 190 SL, സോറി മൈ ബാഡ്. പിന്നെ അതല്ലാതെ അവിടെ ഒരു ഫെറാറി എൻസോ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ബെൻലി കിടക്കുന്നുണ്ട്. ബെൻലി അല്ല, റോൾസ് റോയ്സ് കിടക്കുന്നുണ്ട്. റോൾസ് റോയ്സ് കോണിഷ് ആണെന്ന് തോന്നുന്നു, കൺവെർട്ടബിൾ വേർഷൻ ആണ്. രക്ഷയില്ലാട്ടോ, ഫോർ ഡോർ കംഫർട്ടബിൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് റോൾസ് റോയ്സിനാണ്. ഇത് ക്ലാസിക് ഐറ്റങ്ങളാണ്. പിന്നെ അതല്ലാതെ ഇവിടെ ഒരു BMW Z8 കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു ലാൻഡ് റോവർ ഡിഫെൻഡർ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു 430 ചലഞ്ച് കാർ കിടക്കുന്നുണ്ട്, 430 സ്കുഡേരി കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കിടക്കുന്ന ഈ വണ്ടിയാണ് മോർഗൻ. ഇതൊരു മാനുവൽ കാർ അല്ല, ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ ഒരു രക്ഷയില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നുണ്ട്. ഇതിൻ്റെ ലുക്കേ ഒരു പ്രത്യേകമായിട്ട് രാജകീയ വണ്ടിയുടെ ഒരു ലുക്കാട്ടോ ഈ വണ്ടിക്ക് വരുന്നത്. സംഭവം കൊള്ളാം. പിന്നെ അതല്ലാതെ ഈ കിടക്കുന്ന സാധനം കേട്ടാ, ഇതാണ് നമ്മുടെ GT3 RS 3.8. ഒരു രക്ഷയില്ലാത്ത വണ്ടികളുണ്ട്. ഇങ്ങനത്തെ ഈ വണ്ടി കിടക്കുകയാണെങ്കിൽ നല്ല ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു പോഷനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. സാധാരണ പോഷക്ക പോഷല്ലാത്ത സാധാരണ വണ്ടികൾക്കൊക്കെ നമ്മുടെ ഇഗ്നിഷൻ കീ ഉണ്ടല്ലോ, അത് ഇപ്പുറത്തെ സൈഡിൽ വരിക. പക്ഷെ പോഷന് ഇവിടെ വരിക. സംഭവം എന്താണെന്ന് അറിയാം, പണ്ടൊക്കെ റീസിംഗിൻ്റെ സമയത്തൊക്കെ, ലെമോൺ റീസിൻ്റെയൊക്കെ ഇപ്പോൾ സമയത്ത് ഈ എല്ലാ കാർ കമ്പനിനകത്തും ആ ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ, ഉടനെ ഡ്രൈവേഴ്സ് ഓടി ചെന്നിട്ട് വണ്ടി കയറിയിട്ട് വേണം സ്റ്റാർട്ട് ആക്കിയിട്ട് പോകണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഡ്രൈവേഴ്സിൻ്റെ സമയം ലാഭിക്കാൻ വേണ്ടി ഇപ്പുറത്തെ കൈവച്ചിട്ട് വണ്ടിയും സ്റ്റാർട്ട് ചെയ്യും, ഇപ്പുറത്തെ കൈവച്ചിട്ട് ഗിയറും പെട്ടെന്ന് ഇടാൻ വേണ്ടിയാണ് പോഷ് ഈ ടെക്നിക്ക് യൂസ് ചെയ്തത്. സോ ദാറ്റ് ഇസ് ഓൾസോ പ്രിറ്റി ഡിഫറൻറ്റ്. പിന്നെ അതല്ലാതെ ഇവിടെ വേറൊരു ആൽപിനാ Z8 കിടക്കുന്നുണ്ട്. ഇതും കാണാൻ നല്ല അടിപൊളി. ഒരു രക്ഷയില്ലാതെ അടിപൊളി, ഇവിടുത്തെ കളക്ഷൻ ഒരു രക്ഷയില്ല.